गुड मॉर्निंग ऑल मॉड्यूल 3 नाल टॉपिक पी डब्ल्यू एम पल्स विड्थ मॉड्यूलेशन स्विचिंग स्कीम्स सिंगल फेज इन्वर्टर सिंगल फेज इन्वर्टर हाफ ब्रिज फुल ब्रिज पुश ब्रिज दें थर्ड टॉपिक यूपीएस ऑनलाइन ऑफलाइन दें थ्री फेज इन्वर्टर्स കുറച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ മൊഡ്യൂളിൽ ആ ടോപ്പിക് ഒഴിവാക്കിയാലും വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, സിമ്പിളാണ്. ദെൻ ഫസ്റ്റ് ടോപ്പിക്ക് യു പി എസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഇൻ്ററപ്റ്റബിൾ പവർ സപ്ലൈ. എവിടെയാണ് യു പി എസ് ഇപ്പോഴുണ്ട്, ടെമ്പററി പവർ ഫെയിലിയർ വിൽ മേക്ക് മോർ ഡാമേജ് ഓർ സിവിയർ ഡാമേജ് അങ്ങനത്തെ കേസിലാണ് എന്തുണ്ടാവുക, യു പി എസ് ഉപയോഗിക്കുക. ചെറിയൊരു സപ്ലൈ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ വിത്തിൻ മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതുകൂടി സിസ്റ്റത്തെ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, യു പി എസ് ആവശ്യമാണ്. യു പി എസ് ഫൗണ്ട് അപ്ലിക്കേഷൻസ് ഇൻ വെൻ എ ടെമ്പററി പവർ ഫെയിലിയർ ക്യാൻ കോസ് ലാർജ് പബ്ലിക് ഇൻകൺവീനിയൻസ് ലീഡിങ് ടു ലാർജ് എക്കണോമിക് ലോസ്. അങ്ങനത്തെ കേസിലാണ് യു പി എസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടത്. ടെമ്പററി പവർ ഫെയിലിയർ എന്തിനാണ്, ലാർജ് പബ്ലിക് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തിനാണ് ലാർജ് എക്കണോമിക് ലോസ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വരുന്നിടത്താണ് എന്തുണ്ടാവുക യു പി എസ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ ഐ സി യു, മേജർ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് സപ്ലൈ ഫെയിലിയർ ആവാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആൾ മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനത്തെ കേസുകളിലൊക്കെ എന്ത് ചെയ്യണം, സപ്ലൈ ഫെയിലിയർ ഇൻട്രപ്ഷൻ വരാണ്ട് നോക്കുക, സപ്ലൈ കട്ടാവാണ്ട് നോക്കൽ യു പി എസ് ആവശ്യമാണ്. എക്സാമ്പിൾ മേജർ കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻ പ്രോസസ് കൺട്രോളിങ് കെമിക്കൽ പ്ലാന്റ്സ് സേഫ്റ്റി മോണിറ്റേഴ്സ് ഹോസ്പിറ്റൽ ഐ സി യു എക്സെട്ര. ദർ ആർ ടു ടൈപ്സ് ഓഫ് യു പി എസ് സിസ്റ്റം യൂസ്ഡ്, ഓൺലൈൻ യു പി എസ് സെക്കൻഡ് വൺ, ഓഫ്ലൈൻ യു പി എസ്. ഓൺലൈൻ യു പി എസ്സിന് പറയുന്ന വേറെ പേരാണ് നോ ബ്രേക്കിംഗ് യു പി എസ്. ഓഫ്ലൈൻ യു പി എസ് എന്നാണ് ഷോർട്ട് ബ്രേക്ക് യു പി എസ്. ഷോർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് വിത്തിൻ 4 to 5 മില്ലി സെക്കൻഡ്. ഫിഗർ രണ്ടിൻ്റെയും എക്സാക്റ്റ് സെയിം ആണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. രണ്ട് സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സ്വിച്ച് ഒരെണ്ണം നോർമലി ഓഫ് ആയിരിക്കും, ഒരെണ്ണം നോർമലി ഓൺ സ്വിച്ച് ആയിരിക്കും. ഈ രണ്ട് സ്വിച്ചിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ, നോർമലി ഓണുള്ളത് ഓഫ്, നോർമലി ഓഫ് ഉള്ളത് ഓൺ, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തായി അടുത്ത യു പി എസ് കിട്ടും. ദെൻ ഓൺലൈൻ യു പി എസ് ഓർ നോ ബ്രേക്ക് യു പി എസ് എൻ്റെ സബ് സർക്യൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു ബൈപ്പാസ് ഉണ്ട്, നോർമലി ഓഫ് സ്വിച്ച്. ദെൻ താഴെ മെയിൻ സർക്യൂട്ടിൽ നിന്നാ നോർമലി ഓൺ സ്വിച്ച് ഉണ്ട്. ഈ ഓൺ സ്വിച്ച് ആയിരിക്കും നോർമൽ കണ്ടീഷനിൽ ഓണായിട്ട് ഉണ്ടാവുക. നോർമലി ഓഫ് സ്വിച്ച് എന്തായിരിക്കും, നോർമൽ കണ്ടീഷനിൽ ഓണായിരിക്കും. എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ നോർമലി ഓഫ് സ്വിച്ച് ഓൺ സ്വിച്ചായിട്ട് മാറുള്ളൂ. ദെൻ മെയിൻ സപ്ലൈ എ സി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത റെക്ടിഫയർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, എ സീനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഡി സീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എ സിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരും. അപ്പോൾ ഒന്ന് അപ്പോൾ ചാർജ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ തന്നെ ഡിസ്ചാർജ് ആയിപ്പോൾ പിന്നെ ചാർജിങ് നടക്കില്ല. ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റെക്ടിഫയർ ഉപയോഗിച്ച് മെയിൻ സപ്ലൈ എ സീനെ എന്ത് ചെയ്തു, ഡി സി ആക്കി മാറ്റി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തു. ദെൻ അറ്റ് എ ടൈം അതേ സമയം തന്നെ എന്തുണ്ടാവും, ഒപ്പം വീണ്ടും ഡി സി ടു എ സി ആക്കി മാറ്റും. ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഡി സിന്ന് എ സി ആക്കിയിട്ട് മാറ്റും. ദെൻ ഈ പ്രോസസ്സിൽ എ സി ടു ഡി സി, ഡി സി ടു എ സി, ഈ കൺവേർഷൻ പ്രോസസ്സിൽ സംഭവിക്കുന്ന എന്താണ് പറയുക, ഡിസ്റ്റോർഷൻ ഫോമിലെ ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യും, ഫിൽട്ടർ കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് എന്തുണ്ടാവും, നോർമലി ഓൺ സ്വിച്ച് വഴി ലോഡിലോട്ട് കണക്ട് ചെയ്യും. ലാസ്റ്റ് വരച്ചിട്ടുള്ള ലോഡാണ് ഈ നോട്ട്ബുക്കിൽ നിന്ന് ചെറിയൊരു കാണിക്കാനുണ്ട്, അത് നോക്കിയാൽ മതി, ലോഡാണ്. ഇതാണ് നോർമൽ ഓൺ സ്വിച്ച് വഴിയാണ് സപ്ലൈ നടക്കുക. എന്താണ് യു എ സീനെ ഡി സി ആക്കിയിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും, അതേസമയം ഡി സീനെ വീണ്ടും എ സി ആക്കിയിട്ട് എന്തുണ്ടാവും, നോർമലി എന്താണ് പറയുക, യു പി എസ് സിസ്റ്റം വഴിയാണ് കംപ്ലീറ്റ് ലോഡിലോട്ട് സപ്ലൈ വരുന്നുണ്ടാവുക. എപ്പോഴെങ്കിലും ഈ യു പി എസ് സിസ്റ്റം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്നുണ്ടാവുള്ളൂ നമ്മൾ നോർമലി ഓഫ് സ്വിച്ച് എന്നുണ്ടാവുള്ളൂ ഓൺ സ്റ്റേറ്റിലോട്ട് മാറുള്ളൂ. അങ്ങനെ ആകുമ്പോൾ യു പി എസ് ഇല്ലാണ്ട് ഡയറക്റ്റ് സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കും ലോഡിലോട്ട്. ഇൻ ദിസ് സിസ്റ്റം മെയിൻ സപ്ലൈ ഈസ് റെക്ടിഫൈഡ് ടു ഡി സി വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജ് ഇൻ ദി ബാറ്ററി അറ്റ് ദി സെയിം ടൈം പവർ ഡെലിവേർഡ് ലോഡ് ത്രൂ ഇൻവെർട്ടർ ഫിൽട്ടർ ആൻഡ് നോർമലി ഓൺ സ്വിച്ച്
മെയിൻ സപ്ലൈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതേസമയം തന്നെ എന്ത് ചെയ്യണം, ലോഡിലോട്ട് കൊടുക്കുകയും ചെയ്യും ത്രൂ റെക്ടിഫയർ, ഇൻവെർട്ടർ ആൻഡ് ഫിൽട്ടർ ആൻഡ് നോർമലി ഓൺ സ്വിച്ച്. ഇൻ കേസ് ഓഫ് മെയിൻ സപ്ലൈ ഫെയിലിയർ, ബാറ്ററി ടേക്സ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് പവർ സപ്ലൈ ടു ദി ലോഡ്. എപ്പോഴെങ്കിലും മെയിൻ സപ്ലൈ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും, സപ്ലൈ നിൽക്കില്ല, ബാറ്ററി എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യും ത്രൂ ഇൻവെർട്ടർ ടു ദി ലോഡ്. വൈ? നോർമലി ഓൺ സ്വിച്ച്. ഇൻ കേസ് ഓഫ് ഇൻവെർട്ടർ ബാർ ബാറ്ററി ഫെയിലിയർ ഈസ് ഡിറ്റക്റ്റഡ്, ലോഡ് ഈസ് സ്വിച്ച് ഓൺ ടു മെയിൻ സപ്ലൈ ബൈ ടേണിംഗ് ഓൺ നോർമലി ഓഫ് സ്വിച്ച്. ഇതിലെ ഇൻവെർട്ടറിനോ ഫിൽട്ടർ എന്ന് പറയാം, ബാറ്ററിക്കോ എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, മെയിൻ സപ്ലൈ ഈസ് ഡയറക്റ്റ്ലി ഗോസ് ടു ലോഡ് ത്രൂ നോർമലി ഓഫ് സ്വിച്ച്. ആ കണ്ടീഷനിൽ എന്തുണ്ടാവും, നോർമലി ഓഫ് സ്വിച്ച് എന്താവും, ടേൺ ഓൺ ആവും. ഇൻ ദിസ് കേസ് നോർമലി ഓൺ സ്വിച്ച് ബിക്കം ഓൺ ഓപ്പൺ. അതിന് പറയണത് എന്താണ്, ബൈപാസ് മോഡ്. നെക്സ്റ്റ് ഓഫ് ലൈൻ യു പി എസ്, ദാറ്റ് മീൻസ് ഷോർട്ട് ബ്രേക്ക് യു പി എസ്. ഇതിൽ ഫസ്റ്റ് ഇൻപുട്ട് സൈഡിൽ മെയിൻ സപ്ലൈ ആണ്, അത് ഇതിൽ മിസ്സിംഗ് ആണ്, അങ്ങനെ വരച്ചാൽ മതി. മറ്റേ മുന്നത്തെ സർക്യൂട്ട് സർക്യൂട്ടും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം വരുള്ളൂ, നോർമലി ഓഫ് സ്വിച്ചിൻ്റെ നോർമലി ഓൺ സ്വിച്ചിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. സാധാരണഗതിയിൽ എ സി സപ്ലൈ ആയിരിക്കും ഡയറക്റ്റായിട്ട് ലോഡിലോട്ട് പോകേണ്ടാവുക. എന്തെങ്കിലും ഫാൾട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സപ്ലൈ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നോർമലി ഓഫ് സ്വിച്ച് എന്നുണ്ടാവുള്ളൂ വഴി ലോഡിലോട്ട് സപ്ലൈ വരുള്ളൂ. മെയിൻ സപ്ലൈ ഡയറക്റ്റ് ലോഡിലോട്ട് പോകും, അറ്റ് എ ടൈം ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിംഗിൾ സിസ്റ്റം കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന യു പി എസ് ആണ് ഈ ഓഫ് ലൈൻ യു പി എസ്. മെയിൻ സപ്ലൈ ഡയറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അറ്റ് എ ടൈം ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ടാവും. ദെൻ മെയിൻ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാകും, നോർമലി ഓഫ് സ്വിച്ച് എന്തുണ്ടാവും, ഓൺ സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റിലോട്ട് മാറും, ബാറ്ററി എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്ചാർജ് ചെയ്യൽ തുടങ്ങും. അണ്ടർ നോർമൽ കണ്ടീഷൻ നോർമലി ഓൺ സ്വിച്ച് ആർ ക്ലോസ്ഡ് ആൻഡ് നോർമലി ഓഫ് സ്വിച്ച് ആർ ഓപ്പൺ. ഇൻ ദിസ് കേസ് മെയിൻ സപ്ലൈ ഡെലിവേഴ്സ് എ സി പവർ ടു ദി ലോഡ് ത്രൂ നോർമലി ഓൺ സ്വിച്ച്. നോർമൽ കേസിൽ എന്തുണ്ടാവും, മെയിൻ സപ്ലൈ ഡെലിവേർഡ് ടു ലോഡ് ത്രൂ നോർമലി ഓൺ സ്വിച്ച്. അറ്റ് ദി സെയിം ടൈം റെക്ടിഫയർ സപ്ലൈസ് ചാർജ് ടു ബാറ്ററി ടു കീപ് ദം ഫുള്ളി ചാർജ്ഡ്. അതേസമയം എന്തുണ്ടാവും, മെയിൻ സപ്ലൈ ലോഡിലോട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം എന്തുണ്ടാവും, ബാറ്ററി ചാർജ് ചെയ്യുന്ന കൂടി ഉണ്ടാവും. ഇൻ ദി ഇവൻ്റ് ഓഫ് പവർ ഫെയിലിയർ നോർമലി ഓഫ് സ്വിച്ച് ഇസ് ടേൺഡ് ഓൺ ആൻഡ് ദ ബാറ്ററി ഡെലിവേഴ്സ് എ സി പവർ ടു ദി ലോഡ് ത്രൂ ഇൻവെർട്ടർ ആൻഡ് ഫിൽട്ടർ. മെയിൻ സപ്ലൈ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ബാറ്ററി എന്ത് ചെയ്യാൻ തുടങ്ങും, ലോഡിലോട്ടുള്ള സപ്ലൈ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ലോഡിലോട്ടുള്ള സപ്ലൈ ആര് പ്രൊവൈഡ് ചെയ്യും, ബാറ്ററി ത്രൂ ഇൻവെർട്ടർ ആൻഡ് ഫിൽട്ടർ. ആ ടൈമിൽ എന്തുണ്ടാവും, നോർമലി ഓഫ് സ്വിച്ച് എന്തുണ്ടാവും, ഓൺ സ്വിച്ച് ആയിട്ട് മാറും. ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, താങ്ക് യു.